KR Mobiles, Quality Service Center and Exclusive Showroom, Sales and Service, Opposite Private Bus Stand, Pandala. പ്രൊഫസർ പി ജെ കുറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ജില്ലാ പ്രസിഡന്റ് ബാബു ജോർജ്. ജില്ലയിലെ പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണം പി ജെ കുര്യൻ തിരുവല്ലയിൽ മത്സരിക്കാൻ നടത്തിയ ശ്രമമാണെന്ന് ബാബു ജോർജ് വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു. പി ജെ കുര്യൻ തനിക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചു. ജില്ലയിൽ കോൺഗ്രസിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നതിൽ മുന്നിലുള്ളത് പി ജെ കുര്യനാണ്. അഴിമതിക്കാരായവരിൽ നിന്നും തന്റെ സ്വന്തം ട്രസ്റ്റിലേക്ക് ലക്ഷങ്ങളാണ് കുര്യൻ വാങ്ങുന്നതെന്നും ബാബു ജോർജ് ആരോപിച്ചു. കുര്യൻ തനിക്കെതിരെ നടത്തുന്നത് വ്യക്തിപരമായ ആക്ഷേപമാണ്. അന്നത്തെ കെ പി സി സി പ്രസിഡന്റിന്റെ അനുമതിയോടെ ഫണ്ട് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ട് വാങ്ങിയത്. വീക്ഷണം പത്രത്തിനാണ് ഫണ്ട് ശേഖരിച്ചത്. 10 ലക്ഷം രൂപ അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് കൈമാറി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ സ്ഥാനാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയെന്നാണ് ആരോപണം. ബാബു ജോർജിന് തെണ്ടി നടക്കേണ്ട ആവശ്യമില്ലെന്നും ഇതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. പി ജെ കുര്യൻ എല്ലാവരെയും കുറ്റം പറയുകയാണ്. പി ജെ കുര്യന്റെ ട്രസ്റ്റിന്റെ വരുമാനം പി ജെ കുര്യന്റെ ശമ്പളമോ പെൻഷനോ മാത്രമാണോ? ഒറ്റ ഡി സി സി പ്രസിഡന്റുമാരെ മനസമാധാനത്തോടെ ഇരിക്കുവാൻ കുര്യൻ സമ്മതിക്കില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. മറ്റുള്ളവർക്ക് നേരെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കുന്ന പി ജെ കുര്യന്റെ കൈകൾ ശുദ്ധമാണോ എന്നും ബാബു ജോർജ് ചോദിക്കുന്നു. അഴിമതിക്കാരന്റെ കയ്യിൽ നിന്ന് പി ജെ കുര്യൻ ട്രസ്റ്റിലേക്ക് പണം വാങ്ങുന്നത് അഴിമതിയാണ്. ഫിലിപ്പോസ് തോമസിനെ പാർട്ടിയിൽ നിന്ന് ഓടിച്ചതും പി ജെ കുര്യനാണ്. മര്യാദയ്ക്ക് ഡി സി സി യോഗം ചേരാൻ കുര്യൻ അനുവദിക്കില്ല. ഗ്രൂപ്പ് യോഗം നടത്തിയ ശേഷമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ഡി സി സി യോഗത്തിനെത്തുന്നത്. ഈ മധുവിന്റെ ജ്യേഷ്ഠ സഹോദരൻ സി പി എമ്മിൽ പോയി. എന്റെ കുടുംബത്തു നിന്ന് ആരും ഇതുവരെ കോൺഗ്രസ് പാർട്ടി വിട്ടിട്ടില്ലെന്നും ബാബു ജോർജ് തുറന്നടിച്ചു. ഗോഡ്ഫാദർ ഇല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല എന്നതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. 52 വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച് തന്നെ നോട്ടീസ് പോലും നൽകാതെയാണ് സസ്പെൻഡ് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു. ജില്ലയിലെ കോൺഗ്രസിനെ നശിപ്പിച്ച കുര്യൻ പോകൂ എന്നും ബാബു ജോർജ് പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി ജില്ലയിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ ബാക്കി പത്രമായിരുന്നു ഇന്നത്തെ ബാബു ജോർജിന്റെ വാർത്താ സമ്മേളനം. രണ്ടാമത്തെ കമ്മിറ്റിക്ക് ഞാൻ വിശ്വാസ നായരും മോഹൻലാൽ മുൻ ഡി സി സി പ്രസിഡന്റ് കമ്മിറ്റിക്ക് ചെയ്തു. കമ്മിറ്റിക്ക് എന്നപ്പോൾ ആ കമ്മിറ്റിയിൽ നിങ്ങളുടെ ലിസ്റ്റിംഗ് ഇല്ല, ആരെല്ലാം കൊടുക്കട്ടെ, പഴമൊന്നും ഇല്ല. ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു ഇതാണ്. അപ്പം ഞങ്ങൾ ലിസ്റ്റ് തരത്തിലുണ്ട്. ഡിസ്കഷൻ ഉണ്ടെങ്കിൽ, ജനാധിപത്യ രീതിയിൽ ചർച്ച ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ ഞങ്ങൾ പോവാം. അപ്പം വീണ്ടും പഴകുളം മധു ഭഗവാൻ ശിവദാസൻ നായരുടെ മുഖത്ത് നോക്കി പറഞ്ഞു ലിസ്റ്റിക് ഇതാണ്. അപ്പൊ ശിവദാസൻ നായർ സ്വതസിദ്ധമായ ഒരു ഭാഷയെ ഹൂ അറിയും. അപ്പൊ ഞാനും കേട്ടു, ഞാനും ചോദിച്ചു നീ ആരാ. അപ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു സംഭാഷണം ഒരു നല്ല സ്വരത്തിൽ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പഴകുളം മധു ആ ഓഫീസിൽ നിന്നുകൊണ്ട് മോശമായ ഒരു പദപ്രയോഗം നടത്തുകയും ആ കഥ വലിച്ചെടുക്കുകയും ചെയ്തു. ഞങ്ങളുടെ ചോരയും തീരും ആ ഡി സി സി ഓഫീസിൽ. ശിവദാസൻ എന്ന കാലത്താ പണിഞ്ഞത്. ഈ ശരീരത്തുള്ള ഓടുന്നത് കോൺഗ്രസിന്റെ രക്തമാണ്. മരിച്ചു വീണാൽ കോൺഗ്രസിന്റെ പതാക എന്റെ ശരീരത്തിൽ പുതപ്പിക്കണമെന്ന് ഞാൻ എന്റെ സ്നേഹിതന്മാരോട് പറഞ്ഞിട്ടുണ്ട്. സോജിയുടെ കൊള്ള എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കോൺഗ്രസ്സുകാരനാ ഞാൻ. ഞങ്ങൾ ഇരുന്ന മുറിയുന്ന സ്വന്തമായി നല്ലൊരു സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ ഇനി എന്തിന് ടെൻഷൻ? നേരിട്ട് കെ ആർ മൊബൈൽസിലേക്ക് വരൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണുമായി മടങ്ങിപ്പോകൂ. എല്ലാത്തരം ഫോണുകളും കടം കൊടുക്കപ്പെടും. അതോടൊപ്പം പലിശരഹിത വായ്പാ സൗകര്യവും ലഭ്യമാണ്. നിങ്ങളുടെ പഴയ ഫോണുകൾ മാറ്റി പുതിയ ഫോൺ കടമായി വാങ്ങുവാനും സൗകര്യം. എല്ലാ ഫോണുകളും ന്യായമായ നിരക്കിൽ ആധുനിക ടെക്നോളജിയിൽ ഒരു മണിക്കൂറിനുള്ളിൽ റിപ്പയർ ചെയ്ത് നൽകുന്നു. KR Mobiles, Quality Service Center and Exclusive Showroom, Sales and Service, Opposite Private Bus Stand, Pandalam. Phone 9400-111-772, 808-645-1772.